വാർത്താപ്രഭാത്തിൽ അനുഭവത്തോളയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം കൂടിയില്ലാത്ത രാജ് ശ്രീവാര്യനാണ്. വാർത്താപ്രഭാത്തിലേക്ക് സ്വാഗതം. സംഗീത നാടക അക്കാദമി അവാർഡ് കൂടി നേടിയ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ. വൈകിപ്പോയോ സംഗീത നാടക അക്കാദമി അംഗീകാരം കിട്ടിയത്? വല്ലപ്പം വൈകിപ്പോയോ? അങ്ങനെയില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇപ്പം നിങ്ങളെപ്പോലുള്ളവരൊക്കെ തന്നെ, അല്ലെങ്കിൽ പൊതുജനം തന്നെ, ആ ഇവർക്ക് കുറച്ച് വൈകിപ്പോയി എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്കിഷ്ടം. നേരത്തെ എന്തിനാ അവാർഡ്? നമ്മൾ നമ്മുടെ പ്രവർത്തനം വളരെ കാര്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയും, അല്ലെങ്കിൽ അതൊരു ഒരു ലെവലിലെത്തിയിട്ട് മാത്രമേ എന്ത് അംഗീകാരവും വരാവുള്ളൂ. വെച്ച് വെച്ച് തുടങ്ങുന്നതിന് മുൻപേ പുരസ്കാരങ്ങളും അങ്ങനെയല്ല വരേണ്ടത്. ഭരതനാട്യം മേഖലയിലെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഭരതനാട്യത്തിൽ എന്താണ് ഒരു പുതിയ ട്രെൻഡുകൾ പരീക്ഷിക്കുന്നുണ്ടോ രാജശ്രീ? അങ്ങനെ ട്രെൻഡില്ല. എനിക്ക് തോന്നുന്നു വളരെ വ്യക്തിപരമാണ്. ഭരതനാട്യത്തിലെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ശാസ്ത്രീയ കലകളിലെയും പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമാണ്. ഓരോ മനുഷ്യൻ്റെയും വിഷൻ അനുസരിച്ചും ഒബ്സർവേഷൻ അനുസരിച്ചുമാണ് സൃഷ്ടികളുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ എൻ്റെ സ്വഭാവത്തിനനുസരിച്ചോ കാഴ്ചപ്പാടിനനുസരിച്ചോ ഒക്കെ ഉള്ള സൃഷ്ടികൾ ഉണ്ടാകാം, അത്രയേ ഉള്ളൂ. ഭരതനാട്യത്തിനൊരു സ്വഭാവമുണ്ട്, അതിനൊരു ഭാഷ വളരെ കാലമായിട്ട് നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഭാഷയാണ് ഒരുപക്ഷെ ഞാൻ നൃത്തം ചെയ്യുമ്പോൾ എൻ്റെ ചലനങ്ങളിലും ഉണ്ടാവുന്നത്. ആ ഭാഷയിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ വൊക്കാബുലറി സൃഷ്ടിക്കാനുള്ള ശ്രമമുണ്ട്. അതെപ്പോഴും ഉണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. ഒരുപാട് പേര് പുതിയ പുതിയ തലങ്ങളിലേക്കൊക്കെ ഇങ്ങ് പോകാറുണ്ട്. ഇപ്പോൾ ശോഭനയൊക്കെ ആണെങ്കിൽ മായാരാമൻ എന്ന് പറഞ്ഞ ഒരുപാടും ശോഭന തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഹിസ്ട്രിയോണിക്സ് ഒരുപാടുള്ള ഒരു ഇതായിട്ടാണ്, കലാരൂപമായിട്ടാണ് മായാരാമനൊക്കെ. അങ്ങനെ ഒരു പരീക്ഷണത്തിനൊക്കെ രാജശ്രീക്ക് എപ്പോഴെങ്കിലും താല്പര്യമുണ്ടോ? അതോ എനിക്ക് എൻ്റേതായ ഒരു രീതിയിൽ പോകാനാണ് ഇഷ്ടം. ശാസ്ത്രീയ നൃത്തത്തിന് അതിൻ്റേതായ ഒരു എസ്തെറ്റിക്സ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയിട്ട് അതിനെ തീരെ ലളിതമാക്കാനോ, അല്ലെങ്കിൽ വന്നിരിക്കുന്ന കാണികൾ ഈ ശബ്ദം ഇന്നയാളുടേതാണ്, മറ്റൊരു ശബ്ദം ഇന്നയാളുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ എൻറ്റയർ കോൺസെപ്റ്റിൽ നിന്ന് തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥയിൽ എൻ്റെ പ്രേക്ഷകരെത്താൻ, അങ്ങനെ പോകാൻ എനിക്ക് താല്പര്യമില്ല. അവരുടെ ശ്രദ്ധ ഞാൻ ചെയ്യുന്ന ആ ക്യാരക്ടറിൽ തന്നെ നിൽക്കണം. ഒരുതരം സെൽഫിഷ്നെസ് ആണെന്ന്. എത്ര വർഷമായി ഭരതനാട്യം തുടങ്ങിയിട്ട്? ഒരുപാട് വർഷങ്ങളായി. 6 വയസ്സ് 7 വയസ്സിൽ തുടങ്ങിയതാണ് പഠിക്കാൻ. ഇപ്പോൾ അതിങ്ങനെ അതിലൊരു പ്രൊഫഷണൽ രംഗത്ത് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 16-17 വർഷം സജീവ. ഇത്ര വർഷത്തെ ഭരതനാട്യ വേദിയിലെ അനുഭവം എന്ത് പഠിപ്പിച്ചു? അനുഭവങ്ങൾ എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ പഠിച്ചു വരുമ്പം നമുക്ക് തോന്നും നമ്മൾ ഏതാണ്ട് ഒരു നിലയിലെത്തി. പക്ഷെ ഓരോ ദിവസവും നമ്മൾ പുതിയത് കാണുകയും, അല്ലെങ്കിൽ നമുക്ക് മുന്നേ സഞ്ചരിച്ചവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊന്നും എത്തിയിട്ടില്ല എന്നുള്ള അറിവാണ് ഓരോ ദിവസവും കിട്ടുന്നത്. അപ്പം പണ്ടുള്ളതിനേക്കാളും ധൈര്യം കുറേ കൂടി കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കാലെടുത്ത് വെക്കാൻ. ഓക്കെ, ഇത്ര വർഷത്തെ ഭരതനാട്യ വേദിയിലെ ഈ പ്രകടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭരതനാട്യം എന്ന നൃത്തരൂപത്തിന് രാജശ്രീക്ക് എന്ത് നൽകാൻ കഴിഞ്ഞു? എനിക്ക് തോന്നുന്നത് ഓരോ ആർട്ടിസ്റ്റിനും അവരുടേതായ കാഴ്ചപ്പാടിൽ ഇതിന് പുതിയൊരു തലം സൃഷ്ടിക്കാൻ സാധിക്കും. അത് എൻ്റേതായ ഇത്ര ശതമാനം കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ കൃത്യ അളവിലോ കൃത്യരൂപത്തിലോ ഇത്രയും കോൺട്രിബ്യൂഷൻ എന്നെനിക്ക് പറയാനില്ല. പക്ഷേ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ നൃത്തരൂപത്തിൻ്റെ ഭാഷ, അതിൻ്റെ ആവശ്യകത, ഇങ്ങനൊരു നൃത്തരൂപത്തിൻ്റെ മനോഹാരിത, ഇതൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളൊരു സംസ്കാരത്തിനെ കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. അത് എല്ലാ ടീച്ചേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷനാണ്. ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്കപ്പുറം ആ കോൺട്രിബ്യൂഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം എനിക്കെൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ പറഞ്ഞു തീർക്കാൻ എളുപ്പമല്ല. എങ്കിലും ഒരു ക്ലാസിക്കൽ നൃത്തരൂപം എന്ന നിലയിൽ ഭരതനാട്യത്തിലേക്ക് രാജശ്രീ ആകർഷിച്ച എന്ത് ഘടകങ്ങളാണ്? അതെനിക്കറിയില്ല. ഒരു പക്ഷേ എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചിരുന്ന, ഞാൻ ട്രിവാൻഡ്രത്തെ മൈഥിലി ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റാണ്. ടീച്ചറിന് ഭരതനാട്യം കൂടുതൽ ഇഷ്ടമായിരുന്നു. ടീച്ചർ തമിഴ് സാഹിത്യത്തിലൊക്കെ വളരെ അവഗാഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ്സുകളും ഭരതനാട്യത്തിൻ്റെ സമ്പ്രദായത്തെക്കുറിച്ചും ശൈലികളെക്കുറിച്ചുമുള്ള ചർച്ചകളും
ഒക്കെയായിരിക്കും എന്നെ അതിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. പിന്നെ എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിൻ്റെ ഒരു പേസിനും ഒക്കെ ഭരതനാട്യത്തിൻ്റെ പേസും ആയിട്ട് എന്തോ ഒരു ചേർച്ചയുണ്ട്, എവിടെയോ ഒന്ന് ചേർന്നു പോകുന്നു, അതുകൊണ്ടായിരിക്കാം. പേസ് മാത്രമല്ല സ്റ്റാമിനയും. ഇടയ്ക്ക് ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞോട്ടെ, ഞാനും രാജശ്രീ ഒരുമിച്ച്, രാജശ്രീ സ്കൂളിൽ വരുന്ന സമയത്ത് മൈഥിൽ ടീച്ചറിൻ്റെ അടുത്ത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നു. അപ്പൊ അന്നേ മൈഥിൽ ടീച്ചർ പറയായിരുന്നു, അപാര സ്റ്റാമിനയാണ് രാജശ്രീക്കെന്ന്. ഒരു മണിക്കൂർ വേണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള. അപ്പൊ അന്നേ തീരുമാനിച്ചിരുന്നു രാജശ്രീ ഇതൊരു പ്രൊഫഷണൽ ആയിട്ട്? അങ്ങനെയില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങനെ ഒരു വലിയ കലാകുടുംബത്തിൽ നിന്നൊന്നും അല്ല വരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും വളരെ നല്ല ആസ്വാദകരാണ്. അത് നൃത്തവും അതെ, സംഗീതവും അതെ. കുറച്ച് കൂടുതൽ സംഗീതമാണ് അവർ ആസ്വദിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ഞാൻ വന്നു. എന്നെ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സും ഒക്കെ, ആ ഈ കുട്ടിയെ ഡാൻസ് പഠിപ്പിച്ചാൽ കൊള്ളാം, പാട്ട് പഠിപ്പിച്ചാൽ കൊള്ളാം, അങ്ങനെ ഒരു നിർദ്ദേശപ്രകാരമാണ് എൻ്റെ അച്ഛനും അമ്മയും കൊണ്ട് ചേർക്കുന്നത് തന്നെ. അപ്പോൾ എൻ്റെ ഇഷ്ടം കൂടിക്കൂടി വരികയും, പിന്നെ നൃത്തം ചെയ്യാതെ ഒരു ജീവിതം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തന്നെ തോന്നിത്തുടങ്ങി. കാരണം ഞാനും ടെലിവിഷൻ മേഖലയിലൊക്കെ ധാരാളം സമയം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് കിട്ടുന്ന സന്തോഷത്തിനേക്കാളും ഇപ്പോൾ ഉണ്ട്. ഓരോ നിമിഷവും ഞാൻ നൃത്തത്തിനെക്കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുകയോ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത്രയും ആനന്ദം എനിക്ക് ഇതിനു മുൻപ് കിട്ടിയിട്ടില്ല. ഓക്കെ, എന്നാലും ഇപ്പോൾ പ്രൊഫഷണൽ നർത്തകി എന്ന നിലയിൽ കേരളത്തിനകത്തും പുറത്തും നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ടോ? ആസ്വാദന തലത്തിലുള്ളൊരു വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ കേരളത്തിനകത്തും പുറത്തുമായിട്ട്? കേരളത്തിനകത്ത് ആസ്വാദനത്തിന് നമ്മൾ അവർക്ക് ഒരേ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കൊടുത്താലല്ലേ ആസ്വാദനത്തിനൊരു ഒരു ശീലം വരുള്ളൂ. അങ്ങനത്തെ ശീലം പൊതുവേ വളരെ കുറവാണ്. പക്ഷെ ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ജനിച്ച് വളർന്നുകൊണ്ടാവാം, തിരുവനന്തപുരത്തിന് ഒരു ഒരു തരം ഒരു കൾച്ചറൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എപ്പോഴും ധാരാളം ഫെസ്റ്റിവൽസ് ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പെർഫോം ചെയ്യുമ്പം അങ്ങനെ മദുരാശിയിലൊക്കെ ചെയ്യുന്നതിനേക്കാളും വലിയ വ്യത്യാസമോ അങ്ങനെയൊന്നും തോന്നാറില്ല. പക്ഷേ പൊതുവെ മദുരാശിയിലെ ഓഡിയൻസ് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഇത് കാണാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നവരാണ്. ഒരു വ്യക്തിയെ കാണുന്നതിനപ്പുറം ഒരു നൃത്തത്തെ കാണാൻ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരുപക്ഷെ ടെലിവിഷനിലും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടാവാം, ഒരുപാട് പേർക്ക് സ്നേഹമുണ്ട്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ആ സ്നേഹം ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിനകത്ത് എവിടെ പെർഫോം ചെയ്താലും എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം അത്രയും ഊർജ്ജം എനിക്ക് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാറുണ്ട്. കലോത്സവങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പേര് ഇപ്പോൾ ഭരതനാട്യം ഉൾപ്പെടെയുള്ള ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളൊക്കെ ഇഷ്ടംപോലെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും പ്രൊഫഷണലായിട്ട് ഈ നൃത്തത്തെ സമീപിക്കുന്നവർ വളരെ കുറച്ച് പേര് മാത്രമേ കാണാറുള്ളൂ. എന്തായിരിക്കും ഇതിനൊരു കാരണം? ഒന്ന്, അതിനോടൊരു താല്പര്യം തനിയെ വരണം. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്തുകൊണ്ട് നൃത്തത്തെ സ്നേഹിക്കുന്ന ഒരാൾ പ്രൊഫഷണൽ ആയില്ല എന്ന് ചോദിച്ചാൽ അതിനും ഒരുപാട് കാരണങ്ങൾ കാണും. ഒന്നും എളുപ്പമല്ലല്ലോ, ഒരുപാട് വർഷത്തെ പ്രയത്നം വേണം. അത്രയും പ്രയത്നിച്ചാലും നമുക്ക് അംഗീകാരങ്ങളെല്ലാം ശരിയായ രീതിയിൽ വന്നു ചേരണമൊന്നുമില്ല. അതും ഒരു ഭാഗ്യമാണ്. പിന്നെ എല്ലാം എന്താ പറയണ്ടേ, എല്ലാത്തിനും എല്ലാത്തിൻ്റെയും മാനദണ്ഡങ്ങളും ഒക്കെ കുറേ ഏറെ മാറി വരുന്നു. അറിയാതെ ഡിസേർവ് ചെയ്യുന്ന കുറച്ച് പേർക്ക് കിട്ടിപ്പോയേക്കാം അംഗീകാരങ്ങൾ. പക്ഷേ നല്ലോണം അറിഞ്ഞുകൊണ്ട് ഡിസേർവ് ചെയ്യാത്ത എത്രയോ പേർക്ക് കിട്ടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പലരും ഭയക്കും, എന്തിനാണ് ഇങ്ങനെ ഒരു പ്രൊഫഷൻ, വേറെ എന്തെങ്കിലും പെർസ്യൂ ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നൃത്തം ഇഷ്ടത്തിന് വേണ്ടി ചെയ്യാം, അങ്ങനെ തോന്നിക്കൂടായികയില്ല. ഇപ്പോൾ നേരത്തെ രാജശ്രീ പറഞ്ഞു ടെലിവിഷനല്ലേ, ഏഷ്യനെറ്റിലായിരുന്നു സുപ്രഭാതം രാജശ്രീ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. കുറേ നാളത്തെ കുറേ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ന്യൂസ് ചാനലിൻ്റെ ആണെങ്കിൽ പോലും വാർത്താ പ്രഭാതത്തിൽ അതിഥിയായി എത്തുമ്പോൾ എന്ത് തോന്നുന്നു? എനിക്കൊരു ടെൻഷൻ ഇന്ന് വരെ തോന്നിയിട്ടില്ലാത്തൊരു ടെൻഷൻ. കാരണം സുപ്രഭാതം ചെയ്യാനിരിക്കുമ്പോൾ എല്ലാ ദിവസവും ഇതിങ്ങനെ സിഗ്നേച്ചർ മ്യൂസിക് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ വരും. അത് കഴിഞ്ഞ് അത് പ്രസൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അത് തീരുന്നത്. ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് എന്തോ അതേ തോന്നലാണ്. വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അന്ന് തന്നെ എനിക്കറിയാം. രാജശ്രീക്ക് അച്ഛനും അമ്മയും തന്നെയായിരുന്നു കൊണ്ട് നടക്കുന്നതും? അച്ഛനും അമ്മയും എന്ന് വെച്ചാൽ ഒന്നിലും അങ്ങനെ ഇടപെടാറില്ല. എനിക്ക് ഡാൻസ് ചെയ്യണോ എന്നാൽ ഞങ്ങൾ കൂടെയുണ്ട്, പാട്ട് പാടണോ കൂടെയുണ്ട്. അല്ലാതെ അവരായിട്ട് ഒരു കാര്യവും അടിച്ചേൽപ്പിച്ചിട്ടില്ല. അമിതമായ ഒരു സപ്പോർട്ടും ഇല്ല. എന്നുവെച്ചാൽ അവിടെ പോകണം, അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവരെ കാണണം, അങ്ങനെ. ഞാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടെ പേരൻസൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഓർഗനൈസറിനെ കാണൂ, സംസാരിക്കൂ, അവരുമായിട്ട് കുറച്ച് PR-ന് കുറച്ചും കൂടെ ഒരു പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും
ഇപ്പോഴും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, പണ്ടൊട്ടുമില്ല. അപ്പം ഡാൻസ് കളിക്കണമെങ്കിൽ കളിക്കൂ എന്നുള്ളതിനല്ല അപ്പുറം അങ്ങനത്തെ ഒരു എങ്ങനെ പരിപോഷിപ്പിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ട്രെയിനിങ്. അപ്പോൾ അത് സ്വയം തന്നെ പഠിച്ച് വന്നാലേ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും കുറേ വർഷങ്ങൾ എടുക്കുമല്ലോ, നമ്മൾ കുറേ നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം, അത് കഴിഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്ത് ഡാൻസർ എന്നുള്ള നിലയ്ക്കും അതെ, അല്ലാതെ മനുഷ്യരോടുള്ള ഇടപെടലുകളിലും അതെ. ഇപ്പോൾ മലയാളത്തിലൊക്കെ ടെലിവിഷൻ ചാനലുകളുടെ ഒരു തുടക്കത്തിൽ ഒന്നോ രണ്ടോ ചാനലുകൾ മാത്രം ഉണ്ടായിരുന്ന സമയത്തായിരുന്നു രാഷ്ട്രീയ പോലുള്ളവരൊക്കെ അറിയണം എന്നില്ല. അന്ന് പ്രത്യേകിച്ചും സുപ്രഭാതമായിരുന്നു ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഷോ. ഈ ചതുരവടിയിലുള്ള മലയാളത്തിനെ മുഴുവൻ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ഒരു ഒരു സ്വഭാവത്തിൽ മലയാള ഭാഷയെ അവതരിപ്പിക്കുക. അതെ. അപ്പൊ അതിന് അതിന്റെ ആദ്യത്തെ ദിവസത്തെ പ്രസന്ററാണ്. അപ്പോ അത് വലിയൊരു സന്തോഷമാണ്. അതിന്റെ സ്നേഹം പൊതുവെ മലയാളികൾക്ക് ഉണ്ട്. അതൊരു ബ്ലെസ്സിങ് ആണ്. ഇനി ഇതിൽ നിന്ന് വെട്ടുമാറിയ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സ്ത്രീ സുരക്ഷ. ഇപ്പോൾ ഈ കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഒരു നർത്തകി എന്ന നിലയിലും ഒരു സ്ത്രീ എന്ന നിലയിലും രാജശ്രീ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സ്ത്രീ ആകേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ സ്ത്രീ ആയാൽ മതിയെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് സ്ത്രീ ആവാൻ തന്നെയാണ് ഇഷ്ടം. നമ്മൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാത്തിടത്തോളമാണ് നമ്മളെപ്പോഴും അങ്ങനെ ആലോചിക്കുന്നത്. എപ്പോഴും ഒരു ധാരാളം വിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീക്ക് അടുത്ത ജന്മം സ്ത്രീ ആവണമെന്ന് ചിലപ്പോൾ പറയാൻ തോന്നില്ല. അല്ലെങ്കിൽ അതിനെ വിഷമങ്ങളെ അതിജീവിക്കാനുള്ള മനക്കരുത്തില്ലെങ്കിലും പറയാൻ തോന്നില്ല അടുത്ത ജന്മം സ്ത്രീ ആവണമെന്ന്. പക്ഷെ സ്ത്രീ ആകുന്നതിൻ്റെ ഒരുപാട് പോസിറ്റീവ് ആസ്പെക്ട്സ് തിരിച്ചറിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് സ്ത്രീയായി തന്നെ ഇരിക്കാൻ തോന്നും. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മുടെ. എന്നാൽ പോലും ഒരു സമയത്തിന് ശേഷം നമുക്ക് റോഡിൽ കൂടെ നടക്കാൻ വയ്യ. പകലും നടക്കാൻ ബുദ്ധിമുട്ടാണ്, അനാവശ്യ കമൻസും ഒക്കെ. ഇതൊക്കെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് ഉണ്ടെങ്കിൽ കുറേയേറെ നമുക്ക് സ്ത്രീ ആവുന്നതിൽ സന്തോഷിക്കാം. പക്ഷേ ഇപ്പോൾ 10 പേര് ആക്രമിക്കാൻ വരുമ്പോൾ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് തക്കോണം സൊസൈറ്റിയിലെ ബാക്കി നിയമങ്ങളും ഒക്കെ കുറേ മാറി കുറച്ചും കൂടെ. എനിക്ക് അത്യാവശ്യം മനക്കരുത്തുണ്ട്. അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് പറയുന്നതിൽ. അത് എനിക്ക് ചുറ്റുമുള്ള സ്ത്രീകളിൽ നിന്നും ഞാൻ ഇൻസ്പിറേഷൻ എടുക്കാറുണ്ട്. അവർക്ക് തിരിച്ചും അവരെ ഇൻസ്പയർ ചെയ്യാറുണ്ട്. നമ്മൾ സന്തോഷിക്കണം. നമ്മൾ എന്താണോ എല്ലാത്തിലും സന്തോഷിക്കണം. നമ്മൾ ജനിച്ചു വീണ നമ്മുടെ പൈതൃകത്തിനെ കുറിച്ചും നമ്മുടെ സംസ്കാരത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ അതിലൊക്കെ അഭിമാനിക്കാം. ഞാൻ വേറെ കാണിച്ചു, ഈ നർത്തകിമാരെയൊക്കെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മുടെ കേരളീയ സമൂഹത്തിൽ നർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു ചെറിയ ത്രൈണത കൂടിയ ആളുകൾ എന്ന രീതിയിലാണ് നർത്തകരെ പൊതുവിൽ കാണുന്നത്. നർത്തകരെങ്ങനെ ആയിട്ടല്ലേ കാണുന്നത്? അല്ല, വെറുതെ ആൾക്കാർ ആരോപിക്കുകയല്ല. ഇവരെ കണ്ടിട്ട് ഇവർക്ക് കുറച്ച് ത്രൈണത ഉണ്ടോ എന്ന് അവരുടെ മനസ്സിൽ തോന്നുകയല്ല. അങ്ങനെ തന്നെ നർത്തകർ പെരുമാറുമ്പോൾ തോന്നാം. പിന്നെ ഇതൊരു എന്താ പറയണ്ടേ, ഒരു മെയിൽ ഫീമെയിൽ എനർജിയുടെ ഒരു ഒരു കോമ്പിനേഷൻ ആണ്. എല്ലാ ആർട്ടിസ്റ്റിലും ഉണ്ടാവും. പക്ഷെ ചിലരിൽ അത് ഒരുപക്ഷെ നൃത്തം ചെയ്യുമ്പോൾ മാത്രമാവാം, ലാസ്യം കൂടുതൽ വരേണ്ട സമയത്ത് മാത്രം വരാം. ഇപ്പം കേളുചരൺ മഹാപാത്ര പോലെയുള്ള ഒരു ഒഡിസി ഡാൻസർ ഡാൻസ് ചെയ്യുമ്പോൾ അത്രയും ലാസ്യം നമ്മൾ വേറെ ഒരു സ്ത്രീ ഡാൻസേഴ്സിലും കാണാറില്ല. പക്ഷേ ഓഫ് സ്റ്റേജ് അദ്ദേഹം അങ്ങനെയല്ല. അപ്പോൾ ഇത് എവിടെയാണ് നമ്മുടെ ഈ എനർജിയെ പുറത്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവോ ചില എന്താ പറയണ്ടേ ചില ഡിവിഷൻ ലൈൻ ആ ഒരു കൃത്യമായിട്ട് അതിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ ചിലപ്പം പറ്റണം എന്നില്ലായിരിക്കും, അറിയില്ല. ഏതെങ്കിലും ഒരു ഗുരുവിന്റെ കീഴിൽ പഠിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അവരുടെ കഴിവുകളെ ഒരുപാട്. ഞാൻ എപ്പോഴും പഠിക്കുന്ന ആളാണ്. ഓരോ പെർഫോമൻസ് കാണാൻ പോകുമ്പോഴും അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ മനസ്സിൽ ഗുരുക്കന്മാരാണ്. പലരെയും നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പലരുടെ അടുത്തും പോയി പഠിക്കാൻ അവർക്കും പഠിപ്പിക്കാൻ സമയം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സാഹചര്യം അതിന് തക്കോണം വന്ന് വരണം എന്നില്ല. അപ്പോൾ പെർഫോമൻസിൽ നിന്നാണ് ഞാൻ കൂടുതൽ പഠിക്കുന്നത്. ആരുടെയെങ്കിലും ഒരു സ്റ്റൈലിനോട് പ്രത്യേകിച്ചൊരു താല്പര്യം തോന്നിയിട്ടുണ്ടോ? ഭംഗിയുള്ള എല്ലാ ശൈലിയും ഇഷ്ടമാണ്. അതെൻ്റെ ടീച്ചർ തന്നെയാണ് എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ട്, മൈഥിൽ ടീച്ചർ.
ടീച്ചർ എങ്ങനെയാന്ന് വെച്ചാൽ എന്ത് മനോഹരമായിട്ടുള്ള എന്ത് കണ്ടാലും അതിൽ മതിമറന്ന് സന്തോഷിക്കുന്ന ആളാണ്. അത് നൃത്തം ആയിക്കോട്ടെ അല്ലെങ്കിൽ നല്ല സംഗീതം ആയിക്കോട്ടെ, അപ്പൊ അതുപോലെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഭരതനാട്യം ചെയ്യുന്നവരില് രാജശ്രീക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഒരുപാട് പേരെ ഇഷ്ടമാണ്. അലർമേൽ വള്ളിയുടെ ഒരു വൈബ്രൻസ് ഇഷ്ടമാണ്, മാളവിക സരൂക്കായുടെ ഒരു ഡിവിനിറ്റി ഇഷ്ടമാണ്, പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ ജീനിയസ് ഇഷ്ടമാണ്, ചിത്രാ വിശ്വേശ്വരൻ്റെ ഗ്രേസ് ഇഷ്ടമാണ്. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട്, എല്ലാവരിലും നമുക്ക് ആസ്വദിക്കാനും പഠിക്കാനും ഒരുപാടുണ്ട്. ഇതുവരെ കടന്നുപോയ വേദികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേദി ഏതായിരുന്നു, അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വേദി, മനസ്സിന് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നുന്ന ഒരു വേദി ഏതായിരുന്നു? ഒന്ന്, എനിക്ക് ഗുരുവായൂർ പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്, അതെനിക്കൊരു പക്ഷേ ഗുരുവായൂർ അമ്പലത്തിനോടുള്ള ഒരു മാനസികമായിട്ടുള്ള അടുപ്പമായിരിക്കും, അത് വേറൊരു ഒരു സന്തോഷം തരാറുണ്ട്. അതല്ലാതെ ഒരു നല്ല ക്രിറ്റിക്സിൻ്റെ ഒരു പോസിറ്റീവ് റിവ്യൂ ഒക്കെ കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് ചെന്നൈ തന്നെയാണ്. അവിടെ ഞാൻ മൃദംഗിസ്റ്റ് കേട്ടിട്ടുണ്ടാവും, ടി വി ജി സാറ്, ടി വി ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹത്തിൻ്റെ മ്യൂസിക് അക്കാഡമിയിൽ അവരുടെ പെർഫോമൻസിനാണ് ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഭരതനാട്യം ചെന്നൈയിൽ. അന്ന് അവിടെ ഉണ്ടായിരുന്ന ധനജയൻ സാറ്, ശാന്ത ധനജയൻ മാം, അവരെല്ലാവരും അത്രയും മനസ്സ് തുറന്ന് അഭിനന്ദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അതെനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. എന്നുവെച്ചാൽ ആ സമയത്ത് ഞാൻ ചെന്നൈയിൽ പെർഫോം ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് വലിയൊരു പ്രോത്സാഹനമാണ്. നമുക്ക് ഏതൊരു പുരസ്കാരം കിട്ടുന്നതും പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനും അപ്പുറമാണ്, മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യമല്ലേ തരുന്നത്. ഈ ലൈവ് ഓർക്കസ്ട്ര മാറ്റിയിട്ട് ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവലുകൾക്കൊക്കെ ഒരു സാമ്പത്തിക നഷ്ടവും നേട്ടവും ഒക്കെ കൂട്ടിയിട്ടായിരിക്കണം, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് പോകുന്നൊരു സമ്പ്രദായം ഉണ്ട് ഇപ്പോൾ, അതിനെ അനുകൂലിക്കുന്നുണ്ടോ രാജശ്രീ? യൂത്ത് ഫെസ്റ്റിവലിന് 10 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഒരേ ഇനം ഒരുപാട് തവണ പരിശീലിച്ച് ബൈ ഹാർട്ട് ചെയ്ത് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അതിന് ഓർക്കസ്ട്ര ലൈവ് ആവണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് മനോധർമ്മമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ലൈവ് ഓർക്കസ്ട്രയ്ക്ക് പ്രാധാന്യം. ഞാൻ ലൈവ് ഓർക്കസ്ട്ര തന്നെ പ്രിഫർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ഒരേ സാധനം തന്നെ ഇങ്ങനെ 15 സ്റ്റേജിൽ ഒരുപോലെ അവതരിപ്പിക്കാൻ പറ്റാറില്ല. അതാണ് മനോധർമ്മം ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല ക്ലാസിക്കൽ ആർട്ട് ഫോംസിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടെന്ന്. ഓക്കെ, അതെല്ലാം സംഗീത നാടക അക്കാദമി പുരസ്കാര നിറവിലാണ് ഇപ്പോൾ വാർത്താപ്രവാഹത്തിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. ഭരതനാട്യത്തിന് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ജോലി വളരെ ഗൗരവമായിട്ട് തുടർന്നു പോരുക, അത്രയേ ഉള്ളൂ. കൂടുതൽ കാണാൻ ശ്രമിക്കും, പഴയ ആർട്ടിസ്റ്റിൻ്റെയും പുതിയതായിട്ട് വരുന്ന കുട്ടികളുടെയും എല്ലാം പെർഫോമൻസ് ചെയ്യാൻ സ്ഥിരം കാണാൻ പോകാറുണ്ട്. ഇന്ന് കാണാൻ ഉള്ള അതേ മനസ്സ് എപ്പോഴും എനിക്ക് ഉണ്ടായിരിക്കണമെന്നൊരു പ്രാർത്ഥനയുള്ളൂ. അടുത്ത വലിയ വലിയ പുരസ്കാരങ്ങളുടെ നിറവിൽ വീണ്ടും ഒരു പത്മ പുരസ്കാരം വലിയ വിദൂരത്ത് അല്ലാതാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു.